നമ്മുടെ മിട്ടുപൂച്ചയുടെ കൂട്ടുകാരനാണ്. ഇവനെ എല്ലാവർക്കും ഇഷ്ടായോ? എന്ത് പേരാ? കാത്തു എന്നോ? കാത്തു. പിന്നെയോ? ചിന്നു എന്നോ? പിന്നെ എന്ത് പേരാ വിളിക്കുക? ആ തങ്കു എന്നോ? തങ്കു. അപ്പോഴേ നമുക്ക് ഇവനെ തങ്കു എന്ന് വിളിച്ചാലോ? തങ്കു വിളിച്ചാലോ? എല്ലാവരും വാ, നമുക്കൊന്ന് ഇവന്റെ തങ്കു എന്ന് വിളിച്ചു നോക്ക. നമ്മളെ എങ്ങനെയാ വിളിക്കുക? എങ്ങനെയാ വിളിക്കുക? ഒന്ന് എല്ലാവരും ഉറക്കെ വിളിച്ചു നോക്കിയേ. തങ്കുപൂച്ചേ. കാത്തു എന്നോ? കാത്തു. പിന്നെയോ? പിന്നെയോ? ചിന്നു എന്നോ? ചിന്നു എന്നോ? പിന്നെ എന്ത് പേരാ വിളിക്കുക? പിന്നെ എന്ത് പേരാ വിളിക്കുക? ആ തങ്കു എന്നോ? തങ്കു എന്നോ? അപ്പോഴേ നമുക്ക് ഇവനെ തങ്കു എന്ന് വിളിച്ചാലോ? എല്ലാവരും നമുക്കൊന്ന് ഇവന്റെ തങ്കു എന്ന് വിളിച്ചു നോക്ക. നമ്മളെ എങ്ങനെയാ വിളിക്കുക? തങ്കുപൂച്ചേ. എങ്ങനെയാ വിളിക്കുക? തങ്കുപൂച്ചേ. ഒന്ന് എല്ലാവരും ഉറക്കെ വിളിച്ചു നോക്കിയേ. തങ്കുപൂച്ചേ. ഇനി ഒന്ന് സ്നേഹത്തോടെ വിളിച്ചു നോക്കേ. തങ്കുവിനെ മാത്രല്ല, തങ്കുവിനെ മാത്രം ഇങ്ങനെ വിളിക്കുമ്പോ നമ്മള് മുട്ടവിന് സങ്കടാവില്ലേ? അപ്പൊ നമുക്ക് രണ്ടു പേരും ഒന്ന് വിളിച്ചു നോക്കാം. മിട്ടുപൂച്ചേ, തങ്കുപൂച്ചേ. നാല് കാലുണ്ട്, നാല് കാലുണ്ട്. എനിക്ക് മീശയുണ്ട്, മീശയുണ്ട്, മീശയുണ്ട്. അപ്പോ നമ്മുടെ നാട്ടിലും വീട്ടിലും ഒക്കെ കാണുന്ന ഒരാളാണ്. പിന്നെ നാല് കാലുണ്ട്, നാല് കാലുണ്ട്, മീശയുണ്ട്. പമ്മി പമ്മി നടക്കും. എങ്ങനെയാ നടക്കുക? പമ്മി പമ്മി നടക്കും. പിന്നെയോ? ഞാനേ പാല് കട്ട് കുടിക്കോ. പേരിട്ടാലോ? എന്റെ എല്ലാ മക്കളും ഒന്ന് പറഞ്ഞു നോക്കിയേ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് എന്താ? കിങ്ങിണിയെന്നോ? കാത്തു. പിന്നെയോ? കാത്തു. തങ്കു എന്നോ? കാത്തു. കാത്തു. കാത്തു ആണ്. മിട്ടു എന്നോ? ഭക്ഷണം കൊടുക്കാറുണ്ടോ? ബിന്ദു. കൊടുക്കാറുണ്ടോ? ബിന്ദു ആണ് കൊടുക്കാൻ. പൂച്ചക്ക് ഭക്ഷണം. കിങ്ങിണി എന്നോ? കിങ്ങിണി. പിന്നെയോ? തങ്കു എന്നോ? തങ്കു. പിന്നെ മിട്ടു എന്നോ? മിട്ടുപൂച്ച. യാതൊരു